വിഴിഞ്ഞത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പൽ തീരം വിടുന്നു. സാൻ ഫെർണാണ്ടോയാണ് മടങ്ങുന്നത്. അറബി സനൂപ് വിവരങ്ങളുമായി ചേരുന്നു. സനൂപ്, അടുത്ത കപ്പൽ എപ്പോൾ വരും? അജിംസ്, വെള്ളിയാഴ്ചയാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരത്തെത്തിയത്. അവിടെ കണ്ടെയ്നറെല്ലാം ഇറക്കിയ ശേഷം ഇന്നാണ് തിരികെ മടങ്ങുന്നത്. കൊളംബോയിലേക്കാണ് സാൻ ഫെർണാണ്ടോ മടങ്ങുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മൂറിംഗ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടഗ്ഷിപ്പുകളുടെ സഹായത്തോടു കൂടി സാൻ ഫെർണാണ്ടോയെ ഈ ബർത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ബാക്കി ടഗ്ഷിപ്പുകളുടെ സഹായത്തോടു കൂടി ഇതിനെ വലിച്ചു നേരെ പുറംകടലിലേക്ക് കൊണ്ടുപോകും. അടുത്ത ഫീഡിംഗ് കപ്പലായിട്ടുള്ള ഫീഡിംഗ് വെസലാണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്. മറൈൻ അസർ എന്ന കപ്പൽ ഇപ്പോൾ വിഴിഞ്ഞം തീരത്തിന്റെ അടുത്തെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സാൻ ഫെർണാണ്ടോ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ മറൈൻ അസർ നേരെ ബെർത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രക്രിയ ആരംഭിക്കും. ഒരു മണിയോടുകൂടി ഈ അടുത്ത കപ്പലും വിഴിഞ്ഞം തീരത്തേക്ക് എത്തുമെന്നാണ് നിലവിൽ പോർട്ട് അധികൃതർ നൽകുന്ന വിവരം. 1930 കണ്ടെയ്നറുകളാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരത്ത് ഇറക്കിയത്. അതിൽ 607 തിരികെ റീപൊസിഷൻ ചെയ്യുന്ന ജോലിയും കഴിഞ്ഞിരുന്നു. ട്രയൽ റൺ ആയതിനാൽ വളരെ പതുക്കെയാണ് ഈ ഷിഫ്റ്റ് ടു ഷോർട്ട് ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കിയതും അതുപോലെ തന്നെ യാർഡ് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് യാർഡിലേക്കൊക്കെ മാറ്റിയത്. അതാണ് ഇത്രയും ദിവസം വൈകിയത്. അതിനോടൊപ്പം തന്നെ കപ്പൽ അധികൃതരുടെ ആവശ്യപ്രകാരമാണ് 607 കണ്ടെയ്നറുകൾ റീപൊസിഷൻ ചെയ്യുന്ന ജോലിയും വിഴിഞ്ഞത്ത് നടന്നത്. ട്രയൽ റൺ ആയതിനാൽ വളരെ പതുക്കെ ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ച ശേഷമാണ് ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെയ്നർ ഇറക്കുന്നതും അതുപോലെ റീപൊസിഷൻ നടപടികളൊക്കെ തന്നെ ആരംഭിച്ചത്. അതെല്ലാം പൂർത്തിയായ ശേഷമാണ് ഇപ്പോൾ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരത്ത് ആദ്യമായി എത്തിയ കണ്ടെയ്നർ കപ്പലായിട്ടുള്ള സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരത്ത് നിന്ന് മടങ്ങുന്നത്. നേരെ കൊളംബോയിലേക്കാണ് പോകുന്നത്. കൊളംബോയിൽ എത്തിക്കഴിഞ്ഞ് അവിടെയും കണ്ടെയ്നർ ഇറക്കിയ ശേഷം യൂറോപ്പിൽ ഭൂഖണ്ഡം ലക്ഷ്യമാക്കി സാൻ ഫെർണാണ്ടോ നീക്കും. ഇവിടെ ഇറക്കിയ കണ്ടെയ്നറുകൾ ഗുജറാത്തിലും മുംബൈയിലും അതുപോലെ കൊൽക്കത്തയിലും കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ കൊളംബോയിൽ നിന്ന് ആദ്യ ഫീഡിംഗ് വെസലായിട്ടുള്ള മറൈൻ അസർ വിഴിഞ്ഞത്തേക്ക് വരാൻ പോകുന്നത്. സാൻ ഫെർണാണ്ടോ മടങ്ങിയാൽ ഉടൻ തന്നെ മറൈൻ അസറിനെയും ഇതേപോലെ ടഗ്ഷിപ്പുകളുടെ സഹായത്തോടുകൂടി മൂറിംഗ് പ്രക്രിയയിലൂടെ ബെർത്തിലേക്ക് അടുപ്പിക്കും. അതിനുശേഷം മുന്തിരയിൽ നിന്നുകൂടി ഒരു ഫീഡിംഗ് വെസൽ കൂടി വരുന്നുണ്ട്. ഈ രണ്ട് ഫീഡിംഗ് വെസലിൻ്റെയും സഹായത്തോടു കൂടിയായിരിക്കും ഇവിടെ ഇറക്കിയിട്ടുള്ള കണ്ടെയ്നറുകൾ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്തിലേക്കും മുംബൈയിലേക്കും അതുപോലെ കൊൽക്കത്തയിലേക്കും കൊണ്ടുപോകുന്നത്. ഈ ഫീഡിംഗ് വെസൽ വന്ന് കണ്ടെയ്നർ കയറ്റുന്നതോടുകൂടി വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായിട്ട് അറിയപ്പെടും. അതിൻ്റെ ട്രയൽ റൺ കൂടിയാണ് വെള്ളിയാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അതോടുകൂടി പൂർണ്ണമായിട്ടും ഈ പറയുന്ന രീതിയിൽ ഇവിടെ കണ്ടെയ്നർ ഇറക്കി അതേ കടൽ മാർഗം തന്നെ കണ്ടെയ്നറെ തിരികെ കൊണ്ടുപോകുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് നടക്കുമെന്നുള്ള കാര്യം ബോധ്യമാവും. ഇതിനുശേഷമായിരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC വലിയ കപ്പലുകൾ ഇവിടെ വരുന്നത്. നിലവിലിപ്പോൾ സാൻ ഫെർണാണ്ടോയ്ക്ക് 300 നീളമാണെങ്കിൽ ഇനി വരാൻ പോകുന്ന വലിയ കപ്പലുകൾ 400 അധികം നീളമുള്ള കപ്പലുകളാണ്. ഈ ഫീഡിംഗ് വെസൽ നിലവിലുള്ള ഈ മദർഷിപ്പുകളെക്കാളും നീളം കുറഞ്ഞവയാണ്. ഇപ്പോൾ വരാൻ പോകുന്ന മറീൻ അസർ അതിന് 253 ആണ് നീളമുള്ളത്. എന്തായാലും അതും അല്പസമയത്തിനകം തന്നെ വിഴിഞ്ഞം തീരത്തേക്ക് വൃത്തിയേക്കും. അജിംസ്. ശരി സനൂപ്.